ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോഫി കഫേ ഒഫീഷ്യൽ അഷ്ടമി. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉഴുന്നോ അവിലോ ഒന്നും തന്നെ അരയ്ക്കാതെ നല്ല പഞ്ഞി പോലത്തെ നല്ല പൂ പോലത്തെ ഒരു ദോശ തയ്യാറാക്കിയാലോ. ഈടിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കമെന്നും കൂടെ ഒന്ന് അമർത്തിയാക്കണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുകയുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദോശ തയ്യാറാക്കാനായിട്ട് നമുക്ക് പച്ചരി വെള്ളത്തിലിടാം. ഞാൻ ഇവിടെ ഒരു നാഴി പച്ചരിയും നാഴിയും മുക്കാലും കൂടെ ആയിട്ടാണ് അളവെടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. രാവിലെ കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് അരച്ച് വയ്ക്കാം. രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകണം. കാര്യമെന്ന് വെച്ചാൽ അതിൽ കല്ലും മണ്ണുമൊക്കെ കാണും. അതെല്ലാം നന്നായിട്ട് പൊടിയെല്ലാം ഒക്കെ നന്നായിട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം കുതിർക്കാൻ വയ്ക്കുക. ഞാൻ രാവിലെ കുതിർക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അരച്ചെടുക്കാം. പച്ചരിയിലൂടെ അരയ്ക്കാനായിട്ട് ഞാൻ ഇതേ വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറില്ലാത്തവർ പാനിൽ ഒരു ചരുവത്തിലൊക്കെ ഇട്ട് വേവിക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ എളുപ്പത്തിൽ വേവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഇട്ടിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് ഒരു വിസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വിസിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇതേപ്പോൾ നന്നായിട്ട് ഇപ്പം വെന്തിട്ടുണ്ട്. ഇതാ ഇതേ പരുവത്തിലാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വെന്ത് പോയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മളെ പച്ചരി ഇട്ട് കൊടുക്കുക. ആ പച്ചരിയുടെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ആ വെള്ളവും കൂടെ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ വെള്ളത്തിന് പകരം ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് മുഴുവനായി ഇട്ട് കഴിയപ്പോൾ ഇതുപോലെ ഞാൻ ഒരു തവിയും പിന്നെ ഒരു കാൽ തവി ഇത്രത്തോളം ചോറും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് മിക്സി ആ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതായിപ്പോൾ നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങും പച്ചരിയായിട്ട് നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങും പച്ചരിയും കൂടെ നമ്മൾ ആദ്യം അരക്കപ്പോഴത്തേക്ക് മൈദ കുഴച്ച് വെച്ചിരിക്കുന്ന കണക്ക് നല്ല പേസ്റ്റ് ഒരു കുഴമ്പ് രൂപം പോലെയാണ് ഇത് മിക്സിലിട്ട് ആദ്യം അടിക്കപ്പോഴത്തേക്ക് വരുന്നത്. പിന്നീട് നന്നായിട്ട് പച്ചരിയൊക്കെ ഒന്ന് നന്നായിട്ട് ആടി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു വൈറ്റ് കളറായിട്ട് നല്ല പൂ പോലെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വരും. ഇത് നമുക്ക് ഒരു ചരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഈസ്റ്റും കൂടെ ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഉഴുന്ന് അരയ്ക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് പൊങ്ങി വരത്തൊന്നുമില്ല. ഇപ്പോൾ ഏത് അളവിലാണോ ഇരിക്കുന്നത് മാവ് അതേ അളവിൽ തന്നെയായിരിക്കും ദോശമാവ് ഇരിക്കുന്നത്. ഇപ്പോൾ രാത്രിയൊക്കെയാണ് മാവ് ആട്ടി വയ്ക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ഈസ്റ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ രാവിലെ എടുക്കുമ്പോൾ ഒരു ഇത്തിരി പൊങ്ങിയൊക്കെ ഇരിക്കും മാവ്. ഉച്ചയ്ക്ക് ആട്ടി വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മാവ് ഒന്നിത്തിരി പൊങ്ങി വന്നിട്ടുണ്ട്. ഉഴുന്ന് പോലെ നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരിത്തിരി സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനിയിപ്പോൾ നമുക്ക് പാനിലേക്ക് ദോശ ഇങ്ങനെ മാവ് ഇട്ട് പരത്തി കൊടുക്കാം. അങ്ങനെ ദോശ നന്നായിട്ട് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇത് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ദോശ റെഡി ആയിട്ടുണ്ട്. ഉഴുന്നിട്ടുന്നത് പോലെ തന്നെയാണ് ദോശ വന്നിരിക്കുന്നത്, പക്ഷേ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ദോശ റെഡി ആയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉഴുന്ന് ഇട്ട് ആട്ടുന്നതിന് ഇച്ചിക്കൂടെ ഒരു നല്ല ബെറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞിയായിട്ടാണ് ദോശ മാവ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തീ സാമ്പാറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.